അമ്മ എന്തിനാ വിളിപ്പിച്ചത്? എനിക്ക് എല്ലാവരോടുമായി ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതിനാണ് വിളിപ്പിച്ചത്. ഇവിടെ എനിക്ക് ചുറ്റിനും ഞാൻ അറിയാത്ത ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതെന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരും മരണം വരെ ഒത്തൊരുമിച്ച് പോകണം, അതാണ് എന്റെ ആഗ്രഹം. എനിക്കാരോടും ഒരു ഇഷ്യൂന്നുമില്ല, ഞാൻ ആരോടൊന്നും വരാറില്ലല്ലോ. ആ എങ്കിലും എന്നെയാ എല്ലാവരും ഏറ്റവും വെറുക്കുന്നത്. മുരളി ആരെ വെറുക്കുന്നത്? ആർക്കാ മുരളിയോട് ശത്രുത? ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് എന്റെ മുന്നിൽ വെച്ച് സംസാരിക്കണം. ദേ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ പരസ്പരം വഴക്കുപാടില്ല. അമ്മ ക്ഷമിക്കണം, അമ്മ അറിയാത്ത ചില കാര്യങ്ങൾ അമ്മയുടെ മുമ്പിൽ വെച്ച് സംസാരിക്കാൻ പറ്റില്ല. അത് അമ്മയുടെ അസാന്നിധ്യത്തിലേ സംസാരിക്കാനാവും. അത് സൂര്യൻ പറഞ്ഞത് ശരിയാ. അമ്മ വിഷമിപ്പിക്കുന്ന വിഷയങ്ങൾ അമ്മയുടെ മുന്നിൽ വെച്ച് സംസാരിക്കുന്നതിനോട് എനിക്കും താല്പര്യമില്ല. ശരി, എന്റെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ എന്നെ സാക്ഷിയാക്കി പറയണമെന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആർക്കെന്ത് പറയാനുണ്ടെങ്കിലും ഇന്ന് തന്നെ പറഞ്ഞിരിക്കണം. ഇന്ന് പകൽ മുഴുവനും നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാം. വൈകുന്നേരം വീണ്ടും എല്ലാവരും ഇതുപോലെ എന്റെ മുമ്പിലെത്തണം. എന്നിട്ട് കൈ കൊടുത്ത് എല്ലാവരും സ്നേഹത്തോടെ പിരിയണം. നിങ്ങൾ എന്ത് പറയുന്നു? അമ്മ ഇപ്പൊ ഈ പറഞ്ഞ നിബന്ധന എത്രത്തോളം പ്രാക്ടിക്കലാന്ന് എനിക്കറിയില്ല. പക്ഷേ അമ്മ വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. എനിക്കും അതന്നെ പറയാനുള്ളത്. തുടങ്ങിയല്ലോ രണ്ടാളും. ഇവിടെ വന്നതിന് ശേഷം എല്ലാ കാര്യത്തിനും സൂര്യനും ലക്ഷ്മിക്ക് ഒരേ അഭിപ്രായം. അതാ എനിക്ക് സഹിക്കാനാകാത്തത്. ജൂലിയ, ലക്ഷ്മി സൂര്യനുമായി ഏറ്റവും നീതിപൂർവം ചിന്തിക്കുന്നത്, അതുകൊണ്ടാ അവരുടെ അഭിപ്രായം ഒന്നാവുന്നത്. ഇവരുടെ അഭിപ്രായം തന്നെയാ എന്റേതും. നീ വന്നേ വിട്, വരാൻ ഒന്നും വിട്. എടാ ഇതിനെ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. അയാള് പോലീസ് കംപ്ലൈന്റ് കൊടുത്തിരിക്കുക. ഇനി നീ ഇവിടെ നിന്ന് അത് പൊല്ലാ പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോന്നേ നല്ലത്. ഞാൻ എവിടെയും പോകുന്നില്ല. പോലീസ് വരട്ടെ, കാര്യം ഞാൻ പോലീസിനോട് പറഞ്ഞോളാം. ബുദ്ധിമോശമാണ് നീ കാണിക്കുന്നത്. നീ ഓഫീസ് തല്ലി തകർത്തും കൊല്ലാനുള്ള ഉദ്ദേശത്തോടെ അയാൾ ആക്രമിച്ചെന്നും പറഞ്ഞാ അയാൾ പരാതി കൊടുത്തിരിക്കുന്നത്. സ്റ്റേഷൻ ജാമ്യം കിട്ടാത്ത വകുപ്പുകളാ അയാൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വാശി പിടിച്ച് ഇവിടെ നിൽക്കാതെ നേരെ പോയി മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കും. മുൻകൂറായി ജാമ്യം എടുത്തില്ലെങ്കിൽ നീ അകത്ത് പോകും. ജയിലിൽ ഇടിഞ്ഞു വീണാലും പുറത്തു വരാൻ പറ്റാത്ത വകുപ്പുകളാണെങ്കിലും സാരമില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എടാ നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതോ ബുദ്ധി മരവിച്ചു പോയോ? ഡേ ഇവിടെ ഒന്ന് കറങ്ങാതെ പോവാൻ നോക്ക്. എടാ പോവാ, ഈ എന്റെ പൊന്നും ഇതിനെ നീ ഒന്ന് പോ. ഇല്ല, ഞാൻ പോവില്ല.